ഇക്കുറി സംസ്ഥാന കേരള ഉത്സവത്തിന് നമുക്ക് അധികം പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഇപ്രാവശ്യം നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വേറെ ആരുമല്ല നമ്മുടെ പാചകരത്നം ദാമോദര പൊതുവാളാണ് ഇക്കുറിയും കേരളോത്സവത്തിന് എത്തുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതാ ഇവിടെ നമുക്ക് കാണാനാവും മീൻകറി ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷണവും എല്ലാ കറികളും ഉൾപ്പെടെയുള്ളവയാണ് ഇപ്രാവശ്യത്തെ കേരളോത്സവത്തിൽ ഉള്ളത്. അതായത് ഈ കേരളോത്സവത്തിൽ 5 നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഫുഡ് കമ്മിറ്റി ഭാരവാഹികൾ അങ്ങനെയാണ് അറിയിച്ചത്. 5 നേരത്തെ ഭക്ഷണം, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായ, രാത്രി ഭക്ഷണം ഉൾപ്പെടെ ഉള്ളവയാണ് കൊടുക്കുന്നത്. ഏതായാലും 45 വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ ദാമോദര പൊതുവാളിനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ അതായത് ഒരു 45 വർഷത്തിലേറെയുള്ള ഒരു പാരമ്പര്യമുണ്ട് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3500 ആൾക്കാർക്കാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു അനുഭവങ്ങൾ? ഞാൻ ഒരുപാട് കലോത്സവങ്ങളിലൊക്കെ ഭക്ഷണം ഒരുക്കി അതിൻ്റെ ഒരു ഇതെനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഒരുപാട് കൂടാണ്ട് മറ്റേ കളിയാട്ടങ്ങൾ, മറ്റേ അമ്പലത്തിലെ ഉത്സവങ്ങൾ എല്ലാം, പിന്നെ കല്യാണ ഫംഗ്ഷൻ ഒക്കെ വലിയ രീതിയിൽ തന്നെ നടത്തി വന്ന് ശീലൊരാൾ നിലക്ക് എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ് ഞാനിതൊക്കെ അഭ്യസിച്ചത്. കരിപ്പത്ത് കമ്മാര പൊതുവളായിരുന്നു എൻ്റെ ഗുരു. അയാളുടെ കൂടെ നിന്നാണ് ഈ പാചകമൊക്കെ അഭ്യസിച്ചത്. 10-45 വർഷത്തോളം ഈ രംഗത്ത് സജീവമായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിലൊക്കെ അടിപൊളിയായിട്ട് ഭക്ഷണം പാകം ചെയ്തു. കണ്ണൂർ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റി. അതൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ ഇതും എനിക്ക് ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടി. സംസ്ഥാന കേരളോത്സവം അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. മാത്രമല്ല ജില്ലാ കലോത്സവത്തിനെക്കാട്ടി കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ വിഷമം പിടിച്ചൊരു പരിപാടിയാണ്. എല്ലാ സമയത്തും ഭക്ഷണമാണ്. രാവിലെ ചായ, ടിഫിൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണിക്ക് ചായ, പിന്നെ ഒരു ലഘുഭക്ഷണം, വീണ്ടും ഉച്ചക്ക് പിന്നെ വിഭവസമൃദ്ധമായ സദ്യ പായസമടക്കം, അത് കഴിഞ്ഞ് വീണ്ടും 4 മണിക്ക് ചായ, ഒരു കടി, വീണ്ടും രാത്രി ആദ്യ ഭക്ഷണം. അപ്പോൾ ആ രീതിയിൽ ഒരു 4-5 നേരം ഒരു ദിവസം ഭക്ഷണം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് ഇപ്പോൾ നടത്തി പോകുന്നത്. അപ്പോൾ ആ രീതി തന്നെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പിന്നെ എന്താ പറയുക, അതിനൊക്കെ എല്ലാ ഒരു ഭാഗ്യവും ശ്രദ്ധിച്ചു. കൂടുതൽ നല്ല രീതിയിലേക്ക് ഇനിയും കാര്യങ്ങൾ ഈടുന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ പറയുണ്ടായി 5 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കൽ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്? എത്ര പേരാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനുള്ളത്? നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഒരു 15-17 ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്, സ്ത്രീകളടക്കം നമ്മൾ. അപ്പോൾ വളരെ സജീവം അവർ എന്ന് പറഞ്ഞാൽ വളരെ എൻ്റെ കൂടെയുള്ളവർ വളരെ ഒരു വിഷമമില്ലാത്ത രീതിയിൽ അവർക്ക് വളരെ ഒരു വളരെ സജീവമായിട്ട് എന്നെ വളരെ സഹായിച്ച് മുന്നോട്ട് പോകുന്നു എല്ലാവരും. എൻ്റെ കൂടെയുള്ള മുഴുവനും ആട്ടുകളും പെണ്ണുങ്ങളായാലും എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ആയാലും എൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്ന അവർ വളരെ ഭംഗിയായി. അവരൊരു പൂർണ്ണ പിന്തുണ അവരാന്ന് ശരിക്കു പറഞ്ഞാൽ എന്നെക്കാട്ടിയും കൂടുതൽ അവരാണ് ഇതിൻ്റെ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ. പക്ഷേ എൻ്റെ കൂടിയിൽ അവരാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഇടപെടും, എല്ലാ കാര്യങ്ങളിലും എല്ലാവരും എത്തുകയൊക്കെ ചെയ്ത് വളരെ ഇത് വലിയൊരു വിജയമാക്കി തീർക്കണം എന്നാണ് ഞാൻ എനിക്കും അവർക്ക് നമ്മൾ എൻ്റെ കൂടിയുള്ളവർക്കൊക്കെ ആഗ്രഹമുള്ളൂ. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാചകം ആരംഭിച്ചത് എങ്ങനെയാണ്? കല്യാണ വീടുകളിൽ പോയിട്ട് അങ്ങനെയാണ് ഇത് പ്രസിദ്ധിച്ചെടുത്തത് എങ്ങനെയാണ്? തീർച്ചയായും കല്യാണം മുമ്പെയൊക്കെ ഇപ്പം ഈ ഓഡിറ്റോറിയം ഒക്കെ വന്ന് ഇപ്പം ഈ അടുത്ത കാലത്താണ്. മുമ്പൊക്കെ വീടുകളിൽ പോയിട്ട് നമ്മൾ എണ്ണിച്ചിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ വീടുകളിൽ പോയിട്ട് തന്നെ പാചകം ചെയ്തിട്ടാണ് ഒക്കെ ഇതെല്ലാം അഭ്യസിച്ചിട്ടുള്ളത്. പഴയ കാലത്തൊക്കെ ഒട്ടലൊക്കെ ജോലി ചെയ്തു, അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ രംഗത്ത് കടന്നു വന്നത്. ഞാനിപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ എൻ്റെ പിന്നെ ഗുരുനാഥൻ്റെ കൂടെ നിന്ന് അങ്ങനെ കുറേ കാലം അയാളെപ്പറി നിന്ന് അയാളൊരു ഒരു അനുമശിഷ്ടനായി. പിന്നെ അയാളെ നേതൃത്വത്തിൽ തന്നെ എനിക്ക് ഓരോ സ്ഥലത്ത് പോകാനും കൂടി ചെയ്യാനും പിന്നെ ഒറ്റക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനമൊക്കെ അയാളെനിക്ക് സിദ്ധി തന്നു, അതെനിക്ക് സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ എനിക്കൊരു ഈ രംഗത്ത് ഒരു വലിയൊരു ഉയർച്ചയിലേക്ക് എത്താൻ ഒരു സാധിച്ചിട്ടുണ്ട്. അതെല്ലാം പിന്നെ മാത്രമല്ല ഇനി ഈ രംഗത്ത് എനിക്ക് കിട്ടാവുന്ന എല്ലാ അർഹതയും എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ഈ രംഗത്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ എല്ലാ രംഗത്തും അവാർഡായാലും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡായാലും ഏക ഫോക്ലോർ ആയാലും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതല്ല ഈ രംഗത്ത് എനിക്ക് പടിപടിയായി എനിക്ക് ഈ കാര്യങ്ങൾ ഇതൊക്കെ സിദ്ധിച്ചുകൊണ്ടുണ്ടാകും. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഒന്ന് മാത്രമാണ്, എൻ്റെ മാത്രമല്ല അവരാണ് ഇതിൻ്റെ ശരിക്ക് എൻ്റെ ഒപ്പരം കൂടെയുള്ള അവരാണ് ഇതിൻ്റെ അത്. അവരടക്കമുള്ള ആൾക്കാരുടെ അവർ വലിയൊരു പിന്നെ സഹായവും ഇതൊക്കെ ഉണ്ടാകും മുന്നോട്ട് പോകും.
അപ്പോൾ ജില്ലാ കലോത്സവം ഓൾറെഡി ഇവർക്ക് ഭംഗിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന കേരളോത്സവമാണ് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതായത് 4000 പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ദാമോദര പൊതുവാളും സംഘവും ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന 3 നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അഗ്രജ് കിരണോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.